അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ലൈഫുകൾ എന്നും ജീവിച്ചു വാഴുന്നതിൻ്റെ കർത്താവോ അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സഹോദരരെ, കൂടുതലായി എന്ത് പറയാനാണ്? ഗിദെയോൻ, ബാല, സാംസൺ, ജെഫ്തെ, ദാവീദ്, സാമുവേൽ എന്നിവരെയും പ്രവാചകന്മാരെയും കുറിച്ച് പ്രതിപാദിക്കാൻ സമയം പോരാ. അവർ വിശ്വാസം വഴി രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടത്തി, വാഗ്ദാനം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിൽ നിന്ന് രക്ഷപ്പെട്ടു, രോഗങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചു, ദുഃഖത്തിൽ ശക്തമാരായിത്തീർന്നു, വിദേശ സൈന്യങ്ങളെ പാലായനം ചെയ്യിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മൃതരെ ജീവനോടെ തിരിച്ചു കിട്ടി, ചിലർ കൂടുതൽ മഹത്വമേറിയ പുനരുദ്ധാനത്തിന് വേണ്ടി മോചനം നിരസിച്ചുകൊണ്ട് മർദ്ദനമേറ്റു മരിച്ചു, മറ്റു ചിലർ പരിഹാസം, ചമ്മട്ടിയടി, ബന്ധനം, കാരാഗ്രഹവാസം എന്നിവയ്ക്ക് വിധേയരായി, ചിലർ കല്ലെറിയപ്പെട്ടു, ചിലർ വാളുകൊണ്ട് പിളർക്കപ്പെട്ടു, മറ്റു ചിലർ പരീക്ഷകൾക്ക് വിധേയരായി, വേറെ ചിലർ വാളുകളുടെ വായ്ത്തലയാൽ കൊല്ലപ്പെട്ടു, ഇതരർ കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ച് അവശതയിലും കഷ്ടതയിലും കഴിഞ്ഞുകൂടി. അവർ കാടുകളിലും മലകളിലും ഗുഹകളിലും കുണ്ടുകളിലും കുഴികളിലും കഴിഞ്ഞുകൂടി. ലോകം അവരെ വഹിക്കാൻ യോഗ്യമായിരുന്നില്ല. വിശ്വാസത്തിൻ്റെ സാക്ഷ്യത്താൽ അംഗീകൃതരായിരുന്നെങ്കിലും അവർക്കെല്ലാം വാഗ്ദാനം ലഭിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷപ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി കൂടുതൽ മെച്ചമായത് മുൻകൂട്ടി കരുതി വച്ചിരുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൽ പ്രത്യാശയുള്ളവരെ നിങ്ങൾ ആശ്വസിക്കുവിൻ. കർത്താവിൽ പ്രത്യാശയുള്ളവരെ, കർത്താവിൽ പ്രത്യാശയുള്ളവരെ നിങ്ങൾ ആശ്വസിക്കുവിൻ, നിങ്ങൾ ആശ്വസിക്കുവിൻ. കർത്താവെ, അങ്ങയെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി അങ്ങ് സംഗ്രഹിച്ചിരിക്കുന്നതും അങ്ങയെ ഭയം തേടുന്നവർക്ക് മനുഷ്യ സമക്ഷം തന്നെ നൽകപ്പെടുന്നതുമായ നന്മ എത്ര വിപുലമാകുന്നു. കർത്താവിൽ പ്രത്യാശയുള്ളവരെ, കർത്താവിൽ പ്രത്യാശയുള്ളവരെ നിങ്ങൾ ആശ്വസിക്കുവിൻ, നിങ്ങൾ ആശ്വസിക്കുവിൻ. മനുഷ്യരുടെ ഉപജാപത്തിൽ നിന്ന് അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സംഗീതത്തിൽ അവർക്ക് അഭയം നൽകുന്നു. വാക്സമരത്തിൽ നിന്ന് രക്ഷിച്ചു, ഒരു കൂടാരത്തിൽ അവരെ അങ്ങ് ഒളിപ്പിക്കുന്നു. കർത്താവിൽ പ്രത്യാശയുള്ളവരെയും, കർത്താവിൽ പ്രത്യാശയുള്ളവരെ നിങ്ങൾ ആശ്വസിക്കുവിൻ, നിങ്ങൾ ആശ്വസിക്കുവിൻ. കോട്ടയാൽ ചുറ്റപ്പെട്ട നഗരത്തിൽ തൻ്റെ അത്ഭുതകരമായ കാരുണ്യം എന്നോട് പ്രദർശിപ്പിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞാൻ അങ്ങയെ സന്നിധിയിൽ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പരിഭ്രാന്തനായി ഞാൻ പറഞ്ഞുപോയി. എങ്കിലും ഞാൻ കേണപേക്ഷിച്ചപ്പോൾ അവിടെ നിന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടു. കർത്താവിൽ പ്രത്യാശയുള്ളവരെ, കർത്താവിൽ പ്രത്യാശയുള്ളവരെ നിങ്ങൾ ആശ്വസിക്കുവിൻ, നിങ്ങൾ ആശ്വസിക്കുവിൻ. കർത്താവിൻ്റെ സകല വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുവിൻ. കർത്താവ് വിശ്വസ്തരെ സ്നേഹിക്കുന്നു. അഹങ്കാരപൂർവം പ്രവർത്തിക്കുന്നവരോട് അവിടുന്ന് പകരം ചോദിക്കുന്നു. കർത്താവിൽ പ്രത്യാശയുള്ളവരെ, കർത്താവിൽ പ്രത്യാശയുള്ളവരെ നിങ്ങൾ ആശ്വസിക്കുവിൻ, നിങ്ങൾ ആശ്വസിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കർത്താവിൽ ശരണം വയ്ക്കുന്നു. എൻ്റെ ആത്മാവ് അവിടുത്തെ വചനത്തിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയാത്മാവോടും കൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവെ, അങ്ങയ്ക്ക് മഹത്വം. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും കടലിൻ്റെ മറുകരയിൽ ഗെനസരത്തിൻ്റെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ചൊരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നുവെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർക്കുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്തുവാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു.
അകലവച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവേ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരുമെന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലെഗിയോൻ, ഞങ്ങൾ അനേകം പേരുണ്ട്. തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുതെന്ന് അവൻ കേണപേക്ഷിച്ചു. വലിയൊരു പന്നിക്കൂട്ടം മലയരികിൽ മേയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കിഴുക്കാൻ തുക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചെത്തും. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരമറിയിച്ചു. സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനം വട്ടം കൂടി. അവർ യേശുവിൻ്റെ അടുത്തെത്തി. ലെഗിയോൺ ആവേശിച്ചിരുന്ന പിശാശുബാധൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് അവർ കണ്ടു. അവർ ഭയപ്പെട്ടു. പിശാച് ബാധിച്ചതിനും പന്നികൾക്കും സംഭവിച്ചതും കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു തങ്ങളുടെ ദേശം വിട്ടു പോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോടുകൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു. എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്ത് പോവുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്ന് ദെക്കാപ്പോളിസിൽ പ്രഘോഷിക്കുവാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. അപ്പവും വീഞ്ഞുമേ അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻപോടെ ആശീർവദിക്കൂ തമ്പുരാനേ. അപ്പവും വീഞ്ഞുമേ അൾത്താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടിവ സ്വീകരിച്ചൻ പോടി ആശീർവദിക്കൂ തമ്പുരാനേ. ആശീർവദിച്ചങ്ങി കാഴ്ച ദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ. ആശീർവദിച്ചങ്ങി കാഴ്ച ദ്രവ്യങ്ങൾ അലിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ. അതു ദേവ്യ കാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനേ. അതു ദേവ്യ കാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനേ. സഹോദരങ്ങളെ, നമ്മുടെ ഇബിലീസ് സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഇബിലീസ് സ്വീകരിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, അങ്ങയാൾത്താരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഞങ്ങളുടെ ശുശ്രൂഷയുടെ കാഴ്ച ദ്രവ്യങ്ങൾ പ്രീതിയോടുകൂടി സ്വീകരിച്ച് ഞങ്ങളുടെ പരിത്രാണത്തിൻ്റെ കൂതാശിയായി രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അദ്വിതീയവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
കാരുണ്യ താങ്കൾ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദൈവദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു, ശക്തികന്മാരും ധനരായ ഭക്തിജോലകന്മാരും സ്വർഗസ്ഥരേവരും ആഹ്ലാദഭരിതരായി ഒന്നിച്ചേർന്ന് അങ്ങയെ പാടിസ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവാം, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും, ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റും ധന്യനുമാ, ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട സുമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മിത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ടി അഭിഷേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് സ്തിഹിയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും
അങ്ങേപുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായി ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണേ, ശാന്തി നൽകണേ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെയമം ഈ വിരുന്നിൽ ക്ഷണിതാക്കളായോർ ഭാഗ്യവാന്മാർ. കർത്താവിനിയൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല, അവിടുന്നരുൾ ചെയ്താലതു മാത്രം മതി, എൻ്റെ ആത്മാവു സുഖം നേടുവാൻ. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വാഴാനാശിക്കുന്നു, എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വ
വാഴാനാശിക്കുന്നു, എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. ഹൃദയം തുറന്നിടാ, അനുദിനം സ്തുതി പാടാ, അഴുകിയ ചിന്തകൾ മാറ്റിയൻ മാനസം തവ തിരുപാദേ സമർപ്പിക്കാം. ഹൃദയം തുറന്നിടാ, അനുദിനം സ്തുതി പാടാ, അഴുകിയ ചിന്തകൾ മാറ്റിയൻ മാനസം തവ തിരുപാദേ സമർപ്പിക്കാം. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വാടാനാശിക്കുന്നു, എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. നീ വരുമ്പോഴെന്നുള്ളം എത്ര മാധുര്യമെന്നാഥ, നിന്നെ ഒഴിഞ്ഞെൻ്റെ ഉള്ളം അത്രമേൽ ശൂന്യമെന്നാഥ. നീ വരുമ്പോഴെന്നുള്ളം എത്ര മാധുര്യമെന്നാഥ, നിന്നെ ഒഴിഞ്ഞെൻ്റെ ഉള്ളം അത്രമേൽ ശൂന്യമെന്നാഥ. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വാഴാനാശിക്കുന്നു, എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. ഹൃദയം തുറന്നിടാ, അനുദിനം സ്തുതി പാടാ, അഴുകിയ ചിന്തകൾ മാറ്റിയൻ മാനസം തവ തിരുപാദേ സമർപ്പിക്കാം. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വാഴാനാശിക്കുന്നു, എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. ആരാരുമേകാത്ത സ്നേഹം നീ എനിക്കേകിയ നാഥ, തൂമഞ്ഞു പോലെ എന്നുള്ളം വെണ്മയാക്കിയിടുക നാഥ. ആരാരുമേകാത്ത സ്നേഹം നീ എനിക്കേകിയ നാഥ, തൂമഞ്ഞു പോലെ എന്നുള്ളം വെണ്മയാക്കിയിടുക നാഥ. ഈശോ എന്നെ സ്നേഹിക്കുന്നു, എന്നിൽ വാഴാനാശിക്കുന്നു, എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. ഹൃദയം തുറന്നിടാ, അനുദിനം സ്തുതി പാടാ, അഴുകിയ ചിന്തകൾ മാറ്റിയൻ മാനസം തവ തിരുപാദേ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളുടെ പരിത്രാണത്തിൻ്റെ ദാനങ്ങളാൽ പരിഭൂഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിദ്രക്ഷയുടെ ഈ സഹായത്താൽ
സത്യവിശ്വാസമെന്നും പുഷ്ടിപ്പെടുത്തുവാൻ അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങയാത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിനു നന്ദി. സ്വർഗ കവാടം തുറക്കൂ, നാദ കാരുണ്യവായി പോടി നോക്കൂ. നിൻ വിളി കേട്ടങ്ങോ വന്ന നിന്റെ ദാസരെ സന്നിധി ചേർക്കൂ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് കനിവാർന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെയും നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ മേരി, ഡാനിയൽ, വെളിവിൽ, സീവർ, മുട്ടുങ്കൽ, ഡോണി, ഗ്രേസി, ചാർലി എന്നിവരുടെ ആത്മാക്കൾക്ക് പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യ തേജസ് ഇവരുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഈ സഹോദരങ്ങളുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാം വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടെ പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിലവി നിവാസികളെ പോലെ അനുതാപവും പ്രാശ്യത്വവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശേഷ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തകാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവികമായ സംരക്ഷണത്തിന്റെ നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.